സാറ് പറയും എന്താണ് ഇവിടുത്തെ കേസ് എന്ന് സാറ് പറയും. അല്ല സാറ് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി, കുട്ടിയൊക്കെ അതൊക്കെ ശരി തന്നെ. എന്താ ഇവിടെ പ്രശ്നം? എന്താണ് കുട്ടീന്റെ മുട്ട അടിച്ചില്ല, എന്റെ മുടി കളർ ചെയ്തില്ലേ? അതെ, മുടി മുട്ട അടിച്ചിട്ടുള്ളത്. അതെ, കുട്ടിക്ക് ഞമ്മക്കിപ്പോ വേണ്ട തോന്നി, അപ്പൊ അതുകൊണ്ട് നമ്മള് മുട്ട അടിക്കണെന്താ? മുട്ട അടിച്ചിട്ടില്ലല്ലോ. കളർ ചെയ്തതാലും പ്രശ്നം തന്നെ. ഞങ്ങക്ക് മോള് എന്നൊക്കെ വിളി വരുന്നുണ്ട്. ഇതെന്താ ഫോണൊക്കെ എടുക്ക? എന്താ ഈ കൈ കയറി പിടിക്കണേ? അല്ല പിടിച്ചാൽ വീട്ടിലാരൊക്കെ വീഡിയോ എടുക്കണേ? എന്താ സാറേ, ഞങ്ങക്ക് റൈറ്റ്സ് ഉള്ളല്ലോ. അതിന് തന്നെ പിന്നെ ഞങ്ങക്ക് റൈറ്റ്സ് ഇല്ലേ? അതിന്റെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. സാറ് അത് ക്യാമറ ഓഫ് ആക്കാൻ വന്നപ്പോഴാണ് കേറി പിടിച്ചത്. എന്താ പ്രശ്നം വെച്ചാല്, കുട്ടീന്റെ കളർ ചെയ്തില്ല, മുട്ട അടിച്ച് കളർ ചെയ്തില്ലേ? അതിന്റെ പ്രശ്നമാണോ? കളർ ചെയ്തിട്ടാണ്. അപ്പൊ അതിന്റെ പ്രശ്നം കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഈ കുട്ടീനെ എൻക്വയറി ചെയ്യണം. ഇവിടെയുള്ള നിങ്ങളെ രണ്ടും ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ചോദ്യം ചോദിക്കാനുള്ളത് ചോദിക്കണ്ടല്ലോ സാർ. അപ്പൊ ഉത്തരം പറയാ. ക്യാമറ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ക്യാമറ നമ്മള് കളർ ചെയ്തിട്ട് മുട്ടടിച്ചിട്ടല്ലോ. ഞങ്ങളൊരു ഒഫീഷ്യൽ എൻക്വയറി അല്ലേ, നിങ്ങൾ വീഡിയോ എടുക്കാൻ പാടില്ല. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കും, ഉത്തരം ശരിയാണോ അറിയണ്ട. ഉത്തരം ശരിയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള സാധനം നല്ലല്ലോ. അപ്പൊ ആ കുട്ടീനോട് വിളിക്ക്, ഓളും കൊണ്ട് ഓള് പറഞ്ഞിട്ട്. അതല്ല സാറ് ഇവിടെ ചോദ്യം ഉണ്ടാക്കിയിട്ട് ഞമ്മക്ക് അതിന് ഉത്തരം പറയാലോ. കുഴപ്പമുണ്ടായിരുന്നോ? എന്റെ കളർ ചെയ്തതിന് ഇവർ എന്തെങ്കിലും ചെയ്ത തന്നെ? ഒന്നും ചെയ്തില്ല. ഇതിപ്പോ എയർ പോവോ? അതെന്തായാലും പോവും. അത് എന്തായാലും സാറ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മള് എന്തായാലും. അങ്ങനെ ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, ഒന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ. ഇപ്പൊ അതെന്നാ പറഞ്ഞത്, സാറ് കൈ വെച്ചല്ലോ. ഞാൻ കൈയല്ലല്ലോ, ഞാൻ കൈ പിടിച്ചു. അല്ല അതല്ല സാറ് പറഞ്ഞല്ലോ, ഇപ്പൊ ചോദ്യം ചോദിക്കാനുള്ള ഓളോ ചോദിക്ക്. ചോദ്യം ചോദിച്ചല്ലോ, അക്ക് പ്രശ്നം ഒന്നുണ്ടായില്ല. എന്റെ മുട്ടയൊക്കെ അടിച്ചല്ലോ, എവിടെ പോയി? മുട്ട അടിച്ചതൊക്കെ വന്ന് പ്രാങ്ക് ആയിരുന്നു, വീട്ടിൽ പ്രാങ്ക് ആയിരുന്നു. ഈ കറി ഉണ്ടായല്ലോ. ഇതിന് കഴിഞ്ഞില്ലേ? ഇതാ ഓള് പറയാനുള്ളത് പറഞ്ഞേ. പിന്നെ എന്താ പ്രശ്നം? എനിക്കിപ്പോ എന്നെ അറസ്റ്റ് ചെയ്യണോ? എന്നെ കാര്യം സാർ, എന്താ പ്രശ്നം? എന്താ ഈ കുറച്ചൊന്ന് മാറ്റി പിടിക്കിത്. അല്ല വീഡിയോ നമ്മൾ എന്തായാലും റെക്കോർഡ് ചെയ്യും. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ട് തന്നെ കേസെടുക്കട്ടോ. നമ്മൾ ഇങ്ങനെ ഇതൊക്കെ വീഡിയോ എടുത്താലും എന്താ കേസ് എടുക്കണേ? വീഡിയോ കൈ പിടിക്കണേനാ ആ സംഭവം. നിയമൊക്കെ നമുക്ക് അറിയാം. നിയമങ്ങൾ ഇത്ര മോത്തേക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സൈഡിലേക്ക് കരഞ്ഞല്ലോ. എനിക്ക് വല്ല അറസ്റ്റ് ചെയ്യണോ? അല്ല അല്ല, നിങ്ങൾക്ക് ഇപ്പൊ ഇനിയിപ്പോ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യണ എന്തിനാന്ന് ചോദിച്ചത്? ഇതിപ്പോ എനിക്ക് എന്നെ അറസ്റ്റ് ചെയ്യണം. എനിക്ക് എന്നെ അറസ്റ്റ് ചെയ്യണം. അത് അറസ്റ്റ് ചെയ്യണ എന്തിന്? കുട്ടിയെ കരയിപ്പിച്ച തന്നെ. കരഞ്ഞ കുട്ടിക്ക് കുഴപ്പമില്ല സാർ. പിന്നെന്താ, ഇതൊന്ന് മാറ്റി വിടി. ഇതൊക്കെ ഏറെ പോണ സംഭവമാണ്. വേറെ പോവോ? പോവാൻ സാധ്യത ഉണ്ട്. മോളൊന്ന് വിളി തരുമോ? മോളിന്ന് ഇപ്പൊ എന്തായാലും ഓൾറെഡി വിളി ഉണ്ടല്ലോ. ഇപ്പൊ എന്താ സംഭവം? എന്താണ് ഇനിയിപ്പോ വിളിയും വരും? ഞമ്മളങ്ങനെ ചെയ്യില്ല. നിങ്ങൾ ഉദ്ദേശിച്ചത് വേറെ വേറെ കാക്കമാരാണ് ഉദ്ദേശിച്ചത്? ഈ കുറച്ച് വിട്ടൊക്കെ എന്തിനാ മോത്തേക്ക് വരുന്നത്? ഇതിക്ക് പ്രശ്നമാവും. ഇത് ഷൂട്ട് ചെയ്യണ്ട സാറേ. ഷൂട്ട് ചെയ്തോ? അതിന് ഇന്റെ മോത്തേക്ക് വെക്കണോ? ഇപ്പൊ പറയാനുള്ളൊക്കെ നമ്മള് പറഞ്ഞു കഴിഞ്ഞല്ലേ. ഇനിയിപ്പോ എന്താ എന്താ അതൊന്നും എനിക്ക് കേക്കണ്ട ആവശ്യമില്ല. ഒന്ന് ഇതിന്റെ മേലെ കുടിച്ച്, പിന്നെ എനിക്ക് അന്ന് എന്തായാലും അറസ്റ്റും ചെയ്യണം. എനിക്ക് മോളെന്ന് വിളി തന്നാ. അല്ല അതിന്റെ ആവശ്യമില്ല. അതല്ല നമ്മളിപ്പോ ചെയ്യാനുള്ള നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനുകൂടി എനിക്കിപ്പോ കേസ് എടുക്കേണ്ട അവസ്ഥയാണ്. ഇതിന്റെ മോത്തേക്ക് ക്യാമറ പിടിച്ച്. മോത്തേക്ക് ക്യാമറ പിടിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? സാറിന്റെ മോത്ത് തട്ടിയിട്ടില്ലല്ലോ. എന്താ എനിക്കിപ്പോ എന്നെ അറസ്റ്റ് ചെയ്യാം?
അല്ല സാർ അറസ്റ്റ് ചെയ്തോ, തോക്ക് എന്തിനാ കാണിക്കണേ? തോക്ക് കാണിക്കണം. അല്ല തോക്ക് കാണിച്ചിട്ട് ഇതാക്കാൻ പാടില്ല. തോക്ക് ഇതാക്കിയിട്ടൊന്നും നമ്മളെ പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോ പേടിപ്പിക്കണ്ടേ. സാർ അത് ഉണ്ട പൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലാതെ ഞാൻ കണക്ക് കൊടുത്തോണ്ട് എനിക്കിപ്പൊ വെടിച്ചാൽ പേടിപ്പിക്കണം. വെടി വെച്ച് പേടിപ്പിക്കാൻ ആകാശത്തേക്ക് വെച്ചാ പറ ഇതിപ്പോ തന്നെ നമുക്ക് ലൈവായിട്ട് ഇടാം. അതാ നല്ലേ സാറ്, സാറ് സാറ് വെച്ചോ ഉണ്ട കുടിഞ്ഞിട്ട് തോക്ക് ഇതാവും. ഇഞ്ഞെന്തെയ്യണെന്നറിയോ? ഇന്നെ പേടിപ്പിച്ചോളി. ഓക്കെ, ഇനി ഈ പറഞ്ഞേക്കേണ്ടി എല്ലാരും ഈ വീട്ടിൽ എല്ലാരും അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഡീലല്ലേ? ഓക്കെ, റെഡി? സ്ട്രിക്ട് ഓഫീസർ ബൽറാം. അല്ല പോര്, അതായത് എന്താ പ്രശ്നമുണ്ട്? ഓക്കെ, പ്രശ്നം എന്തറിയോ? ഇന്നിപ്പോ ജയിലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞത്. അപ്പൊ ഇനി എന്താ ചെയ്യാ? ജയിലിൽ ഞാൻ എത്ര ദിവസം ജയിലിൽ ഇടാൻ പോകുന്നു? ഒരു 3 കൊല്ലം എന്തായാലും ഉണ്ടാവും. 3 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് അന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകും. അല്ല അന്നല്ല, സാറിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകും. അതെ, ഉണ്ട ഉണ്ട് അവിടെ അറിയില്ല. അതാണ് അതെവിടെ എടുക്കും. അപ്പൊ നിങ്ങള് തോക്ക് കൈവശം വെച്ചാൽ നിങ്ങൾ പിടിക്കെങ്കിൽ ഈ അല്ല കൈവശം വെച്ച തോക്ക് തോക്കില്ല സാറേ, കത്തി കത്തി ഉണ്ട വെച്ചാ കൈവശം വെച്ചാലും പ്രശ്നമാണ്. ഉണ്ടല്ലോ കത്തി 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 കത്തി. അതെ, ഈ കത്തി അങ്ങനെ എന്താ പറഞ്ഞാല് വെടി വെക്കാൻ വിചാരിച്ചിട്ടില്ലേ? അത് വെച്ചതാ. അതാണ് ഉണ്ടാന്ന് നമ്മള് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഉദ്ദേശിച്ചത്. അതന്നെ, അതിനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. പിന്നെ എന്തിനാ തോക്കുകൾ ഉപയോഗിക്കേണ്ട? കുറ്റവാളികളെ വെടിയൊക്കെ. കുറ്റവാളി കുറ്റവാളി തന്നെന്താ അങ്ങനെ ചെയ്യുന്നവര്? അതെന്തിനാ അറസ്റ്റ് ചെയ്യണത്? എനിക്കിവിടെ പ്രശ്നം ആയിക്കോട്ടെ. ഞാൻ 3 കൊല്ലം നിന്ന് കഴിഞ്ഞാ ഇവിടെ ആരണ്ടാവാ? എന്റെ സേഫ് ആ ഇനി ചെയ്യരുത്. അതായത് സാർ ഇനി തെറ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ അപ്പൊ വെറുതെ വിട്ടിരിക്കുന്നു. അതായത് സാറിപ്പൊ കണ്ടോളി, ഇപ്പത്തെ പ്രശ്നത്തിലൊക്കെ എന്ന് പറഞ്ഞാല് സാറിപ്പൊ തെറ്റുകാരാണ്. അപ്പൊ സാറിന് നമ്മള് വീഡിയോ പ്രൂഫൊക്കെ അതെ അതെ, എന്നെ അടിച്ച് ആദ്യം അടിച്ച ആ ഒരു സംഭവം ഒക്കെ നമുക്ക് വേണമെങ്കിൽ പ്രശ്നമാവില്ല. ആ തെറ്റിന് വെറുതെ വിട്ടിരിക്കുന്നു. ഇനി മതിപ്പിക്കൊള്ളു. ഓനാണ് ഫസ്റ്റിന്റെ മേലെ കൈ വെച്ചത്. അടിക്കാൻ പോകുന്നു. അപ്പൊ കേസും കിട്ടോ? കുട്ടികൾക്ക് കേസില്ലേ? അല്ല അംഗനവാടി കൊണ്ടുവരും. അത് തിരിച്ചു അംഗനവാടി കൊണ്ടുപോയി കഴിഞ്ഞാൽ സുഖമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരട്ടോ. അതന്നെ, വീട്ടിൽ വന്നിട്ട് ഒരാളെ അടിക്കാൻ പാടില്ല. അല്ലെ, അത് അത് മോശമാണ്. അതായത് അടിക്കാൻ പാടില്ല. അപ്പൊ ഇത് ബാധിപ്പോ പ്രതിയായോ? വീട്ടിൽ വന്നിട്ട് അടിക്കാൻ പാടില്ലല്ലോ. തെറ്റാണ്. അല്ല ഹൈഡ്രജൻ ചേട്ടനാ.
അതല്ല അവിടെ സബ് ഇൻസ്പെക്ടർ ബൽറാം വന്നിരിക്കുകയാണ് ചെരുപ്പിട്ടുകൾ മറ്റേ ഈ തോക്ക് കണ്ടോ റാശിയ ഏതൊരു എസ് ബി ഐയിലെ സെക്യൂരിറ്റികൾ നിൽക്കുന്ന തോക്ക് ഇത് എവിടുത്തെ ബൽറാം നെയിം ബോർഡ് ഇല്ല നെയിം ബോർഡ് ഇല്ല ഒന്നുമില്ല അതിനകത്ത് ഇന്ന സ്റ്റേഷനിൽ ഒന്നുമില്ല അതുകൊണ്ടാണ് അതല്ല അതല്ല വേറൊരു കാര്യം തോക്കെടുത്തപ്പോ സേവ് ഇട്ടൊരു പോക്ക് പോയിട്ട് അത് വെറുതെ ആവശ്യമില്ലാതെ വീട്ടിൽ വന്നിട്ട് തല്ലാൻ പാടില്ലല്ലോ സാറെ അത് അതോള് പറഞ്ഞിട്ടല്ലേ റാശിയെ ഇത് അതേപോലെ തന്നെ വരെ വയറുക്ക് കറക്റ്റ് ചെയ്ത് ആ അതന്നെ കറക്റ്റ് ആ അപ്പൊ എന്തായാലും ഇതൊരു ഫണ്ണ് വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഇത് ഒറിജിനൽ തോക്കൊന്നല്ല മറ്റേതാണ് റഷ്യൻ വാടകയ്ക്ക് എടുത്തതാണ് വാടകയ്ക്ക് എടുത്ത തോക്കാണ് അപ്പൊ എസ് ഐ എന്ന് പറഞ്ഞാൽ നമ്മളെ എൽറിജ് ആണ് സൈബോള ആർക്കും എപ്പോഴും അവനെ മനസ്സിലായത് ഇന്നത്തെ ഒരു ഫണ്ണ് വീഡിയോ ആയിരുന്നു ഒരു മറവാറൊരു കുട്ടിണ്ടല്ലോ അതവിടെ പോയി അത് ആരാണ് അത് ആരായാലും ശരി നമ്മളെ എല്ലാരും ചോദിക്കുന്നുണ്ട് അത് ആരാണ് എന്താണെന്ന് അടുത്ത പ്രാവശ്യം ആ കറക്റ്റ് ആയിട്ട് ആരാണ് എന്താണെന്നുള്ള ഒരു നേരം കൂടി ഇവിടെ വരണ്ടി അടുത്ത വീഡിയോ എന്തായാലും എല്ലാരും ചോദിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ അത് കറക്റ്റ് ചെയ്തു അതന്നെ അതെ വണ്ടിന്റെ എണ്ണ തീർക്കണ്ട അതുകൊണ്ട് തന്നെ നിങ്ങൾ വരേണ്ട ആവശ്യമില്ല അപ്പൊ എന്തായാലും വരേണ്ട ആവശ്യമില്ല അടുത്തല്ലേ അടുത്ത എപ്പിസോഡ് തന്നെ അതിനായിട്ടുള്ള ഒരു കറക്റ്റ് എപ്പിസോഡ് നമ്മൾ അടുത്ത് ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണല്ലേ അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ റോഷൻസ് വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യട്ടെ അപ്പൊ തന്നെ പിന്നെ എന്താ പറയാ അതേപോലെ തന്നെ അല്ലെ കമന്റ് ചെയ്യുക അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക എൽറിഡ്ജ് പോലീസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം വയറുള്ള എൽറിജ് ആണ് അപ്പൊ എൽറിജിന്റെ ഇൻസ്റ്റയും നമുക്ക് കൊടുക്കാം റഷ്യ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു കിടിലൻ എപ്പിസോഡ് അടുത്ത നല്ലൊരു കിടില അടുത്തത് നമ്മൾ മറവ എന്താന്നുള്ള എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് തരാം ഒരു ഫൺ എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാൻ